സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ പരിഷ്കരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. 9 സമിതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ രീതിയും ലേണേഴ്സ് പരീക്ഷയുടെ മൂല്യനിർണയവും സംബന്ധിച്ച് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ള ശുപാർശകളുമാണ് റിപ്പോർട്ട്. കുത്തനെയുള്ള കയറ്റത്തിലെ ഡ്രൈവിംഗ്, സിക്സാഗ് വളവുകളിലെ ഡ്രൈവിംഗ്, അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട ഡ്രൈവിംഗ് എന്നിവ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ ഉൾപ്പെടുത്താനാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നിർദ്ദേശം. കൂടാതെ ലേണേഴ്സ് പരീക്ഷയുടെ ജയപരാജയം നിശ്ചയിക്കുന്ന രീതിയിലും മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാറ്റം വരുത്തുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് 9 സമിതിയെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലപ്പെടുത്തിയത്. സീനിയർ DTC, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സമിതി. ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കണം. ഇതിന്റെ ദൃശ്യങ്ങൾ 3 സൂക്ഷിക്കുകയും വേണം. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഈ ദൃശ്യങ്ങൾ ഹാജരാക്കുന്നതിന് വേണ്ടിയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച സമിതിയുടെ ശുപാർശകൾ ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകും. ജനം, തിരുവനന്തപുരം.